خرج البيهقي عن ابن عباس رضي الله تعالى അന്ന റസൂല അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാമിൻ വലദിൻ ഭാര്യൻ നന്മ ചെയ്യുന്ന മക്കൾ, യല്ലുറു ഇലാ വാലിദൈഹി നളറത റഹ്മതിൻ, വാപ്പയുടെ ഉമ്മയുടെ മുഖത്തേക്ക് റഹ്മത്തോടുകൂടെ ഒരു മക്കൾ നോക്കിയാൽ, ഉമ്മയുടെ മുഖത്തേക്ക് വാപ്പയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ റാഹത്തോടുകൂടെ, അല്ലാഹുവേ ഇതെനിക്ക് ജന്മം നൽകിയ ഉമ്മയല്ലയോ വാപ്പയല്ലയോ, ഒരു നോട്ടം ഒരാൾ നോക്കിയാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറതിൻ ഹജ്ജതം മബ്റൂറാ, ഒരു പ്രാവശ്യം നോക്കുന്ന നേരം ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, വഇൻ നളറ കുല്ല യൗമിൻ മിഅത മറ്റാ, ഒരു ദിവസം 100 പ്രാവശ്യം നോക്കിയാലോ നബിയെ, ഒരു പ്രാവശ്യം നോക്കുന്ന നേരം ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എങ്കിൽ ഒരു ദിവസം 100 പ്രാവശ്യം ഞങ്ങൾ നോക്കിയാലോ. ദിവസങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വ അത്യബോ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു മഹാനാണ്, നിങ്ങൾ നോക്കുന്നതിൻ്റെ അജദിൻ അതിന്റെ കണക്കനുസരിച്ചിട്ട് ഹജ്ജും മബ്റൂറാ, ഒരു ഹജ്ജിന്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നത്, മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി, ഉമ്മയുടെ വാപ്പയുടെ രണ്ടു കണ്ണുകൾക്കു മീതെ നെറുകയിൽ ഒരാൾ ചുംബിച്ചാൽ, ഉമ്മാക്ക് വാപ്പാക്ക് മക്കൾ സ്നേഹത്തോടെ ഒരു മുത്തം കൊടുത്താൽ, കാന ലഹൂ സിതറം മിനന്നാർ, ഒരു പ്രാവശ്യം നിങ്ങൾ മുത്തം കൊടുത്താൽ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മറയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാക്ക് ഉമ്മാക്ക് മുത്തം കൊടുക്കുന്ന മക്കൾക്ക്, വാപ്പായ അങ്ങോട്ടൊന്ന് മുത്തം കൊടുക്കുക നെറ്റിയിൽ, ഉമ്മാക്ക് നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കുക, അതൊക്കെ നമുക്ക് പറയുമ്പോൾ ഇച്ചിരി ലജ്ജയും നാണമായിട്ടൊക്കെ തോന്നുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിസംഗളുടെ വീട്ടിലേക്ക് ഫാത്തിമത്തു സുഹറാ റളിയല്ലാഹു തആലാൻഹ കടന്നു വരുന്ന സംഭവം അലിയാരി തങ്ങൾ പറയുന്നത് കാണാം. ഞാൻ പോകുന്നു, വമഈ ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ, എന്റെ കൂടെ ഫാത്തിമ ബീവിയുണ്ട്, ഞങ്ങളുടെ രണ്ട് മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാൻഹുമ ഇരുവരും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ പോകുന്നത് ഇലാ ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വീടിന്റെ കവാടത്തിന്റെ മുമ്പിൽ എത്തുന്ന നേരം വീട്ടിന്റെ വഫി ഫനാഇ ബൈതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ എത്തുന്ന നേരം പരിശുദ്ധ നബി ഞങ്ങളെ കണ്ടാൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓടി പുറത്തേക്ക് വരും. ആദ്യമായി നബി തങ്ങൾ ഫാത്തിമയെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കും. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ മുത്തു നബിയുടെ പൊന്നുമോള് ഫാത്തിമ ബീവി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറുകയിലും തിരിച്ചു മുത്തം കൊടുക്കുന്നത് റഅയ്തു മറാത്തിം ബഅദ മറാത്ത്, ഒന്നല്ല രണ്ടല്ല പലതവണ അനവരതം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അലിയൻ കറമല്ലാഹു വജ്ഹഹു, അലിയാരി തങ്ങളാണ് ഇത് പറയുന്നത്. മക്കൾക്കൊന്ന് മുത്തം കൊടുത്താൽ കുഞ്ഞുനാളില് മാത്രമല്ല, 8, 5, 6 വയസ്സെത്തുന്ന മക്കൾക്ക് സ്നേഹത്തോടെ മുത്തം കൊടുക്കുന്നത് പോലെ
അവരെത്ര വലുതായാലും വാപ്പായുടെ ഒരു മുത്തം മക്കൾക്ക് കിട്ടിയാൽ, ഒരു വാപ്പയോ ഉമ്മയോ തന്റെ മക്കൾക്ക് ചുംബനം കൊടുക്കുന്ന നേരം ആകാശ ലോകത്തുള്ള മലായിക്കത്തിങ്ങള് ആ കുടുംബത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന് മഹാരഥന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ നബി പഠിപ്പിക്കുന്നത് ഈ മക്കളാണോ പ്രായമായ ചുക്കിച്ചുളഞ്ഞ മുഖവുമായി നിൽക്കുന്ന നമ്മുടെ വാപ്പയുടെ ഉമ്മയുടെ നെറ്റിയിലേക്ക് മക്കൾ മുത്തം കൊടുത്താൽ അത് നരകത്തിൽ നിന്നും മറയാണെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കൾക്ക് മുത്തം കൊടുത്താൽ നമുക്ക് പരാതിയുണ്ട്, പരിഭവമുണ്ട്. പറഞ്ഞതുപോലെ മക്കൾ അനുസരിക്കുന്നില്ല, തോന്നുന്ന സമയം വീട്ടിലേക്ക് കയറി വരുന്നു, അനുസരണക്കേടാ കാണിക്കുന്നത്, കയർത്തു സംസാരിക്കുന്നുണ്ട്, വീട്ടിൽ ശബ്ദമെടുത്ത് സംസാരിക്കുന്നുണ്ട്. മക്കളെ കുറിച്ച് പരാതിയും പരിഭവവും, എങ്ങനെയാ മക്കൾ നന്നാവുക? വാപ്പ പറയുന്നത് ഉമ്മ പറയുന്നത് മക്കളുടെ മനസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ മാനസികമായി വാപ്പയും ഉമ്മയും മക്കളോടടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളാണിത് പഠിപ്പിക്കുന്നത്. ഒരുമ്മയോ വാപ്പയോ തന്റെ മക്കളുടെ നെറുകയിൽ മുത്തം കൊടുക്കുന്നവരാണെങ്കിൽ അവരുടെ മക്കൾ വഴിപിഴച്ചു പോവില്ല, പേടി തോന്നും, അള്ളാഹുവേ എന്റെ ഉമ്മയുണ്ട് വാപ്പയുണ്ടെന്ന ചിന്ത കൽബിലുണ്ടാവും. അതുപോലെ മക്കൾ തിരിച്ച് മുത്തം കൊടുത്താൽ അത് മക്കൾക്ക് നരകമോചനത്തിന് കാരണമാണെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധിക്കുമോ മുഅ്മിനീങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രായമായ വാപ്പ നമുക്കുണ്ടല്ലോ, ഉമ്മ നമുക്കുണ്ടല്ലോ. ഒരു ദിവസമെങ്കിലും ഒന്ന് ആ വാപ്പയെ കെട്ടിപ്പിടിച്ച്, ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവിടുത്തെ നെറ്റിയിലൊരു മുത്തം കൊടുക്കാനാണ് ഈ ദീൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.